നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. മനുഷ്യൻ എന്ന് പറയുന്നത് ബാഹ്യമായി നമ്മൾ ഈ കാണുന്ന ശരീരം മാത്രമല്ല, നമുക്ക് കാതലായ മറ്റൊരു ഭാഗമുണ്ട്, അതാണ് നമ്മുടെ ആത്മാവ്. ശരീരവും ആത്മാവും കൂടിച്ചേർന്ന ഒരു സമുച്ചയമാണ് മനുഷ്യൻ. ഒരാൾ യഥാർത്ഥ മനുഷ്യനായി തീരുന്നത് ഭൗതിക ശരീരത്തിൻ്റെ വലിപ്പമോ വണ്ണമോ സൗന്ദര്യമോ വൃത്തിയോ ഇതൊന്നും മാനദണ്ഡമാക്കിയല്ല. ആത്മാവിൻ്റെ വിശുദ്ധിയും വൃത്തിയുമാണ് ഒരാൾ യഥാർത്ഥ മനുഷ്യനായിത്തീരുന്നതിൻ്റെ മാനദണ്ഡമായി പരിശുദ്ധ ദീനുൽ ഇസ്ലാം പ്രഖ്യാപിച്ചിട്ടുള്ളത്. അല്ലാഹുവിൻ്റെ ഖുർആൻ തന്നെ പറഞ്ഞു, ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. ആത്മാവിനെ ശുദ്ധീകരിച്ചവനാണ് വിജയിച്ചത്, ആത്മാവിനെ വിമലീകരിച്ചവനാണ് വിജയിച്ചത്, ആത്മാവിന് ചേറുപുരട്ടിയവൻ അവൻ പരാജയപ്പെട്ടവനാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പറഞ്ഞു, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും. നിങ്ങളുടെ ആകാരത്തിലേക്കോ നിങ്ങളുടെ രൂപ ഭംഗിയിലേക്കോ അല്ലാഹു നോക്കുന്നില്ല. അല്ലാഹു ശ്രദ്ധിക്കുന്നത് എവിടെയാണ്? വലാക്കിൻ യൻദുറു ഇലാ ഖുലൂബിക്കും. നിങ്ങളെ മനസ്സിലേക്കാണ് അല്ലാഹുവിന്റെ നോട്ടം, നിങ്ങളെ ആത്മാവിലേക്കാണ്. ആ ആത്മാവ് വൃത്തിയുണ്ടോ ശുദ്ധിയുണ്ടോ അവനെയാണ് അല്ലാഹു സ്വീകരിക്കുന്നത്. ഭൗതിക ശരീരത്തിൻ്റെ വൃത്തിക്കും പ്രൗഢിക്കും ആരോഗ്യത്തിനും വേണ്ടി നമ്മൾ നിതാന്ത ജാഗ്രത പുലർത്താറുണ്ട്. അതും മതം നമ്മളോട് പറഞ്ഞ കാര്യമാണ്, അത് ആവശ്യമാണ്. ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീന വയുഹിബ്ബുൽ മുത്തത്വഹിരീൻ. ഖുർആൻ പറഞ്ഞു, രണ്ട് തരത്തിലുള്ള വൃത്തിയുള്ളവരെയാണ് അല്ലാഹുവിന് ഇഷ്ടം. ഒന്ന്, പാശ്ചാതാപ ബോധമുള്ള പാപക്കറയില്ലാത്ത ഹൃദയത്തിന്റെ ഉടമകളെയാണ്, അവരാണ് തവ്വാബീൻ എന്ന് പറഞ്ഞവർ. വൽ മുത്തത്വഹിരീൻ, ഭൗതികമായ വൃത്തിയും ശുദ്ധിയും പാലിക്കുന്നവർ, ശരീരവും ധരിക്കുന്ന ഉടയാടകളും താമസിക്കുന്ന വീടും പരിസരവും ഇടപഴകുന്ന ചുറ്റുപാടുമെല്ലാം വൃത്തിയോടെ സൂക്ഷിക്കുന്നവരെയാണ് അല്ലാഹു താല്പര്യപ്പെടുന്നത്. എന്നാൽ ഭൗതികമായ വൃത്തിയും ആരോഗ്യവും ശുദ്ധിയും ഒക്കെ കാത്തു സൂക്ഷിക്കാൻ നമ്മളൊക്കെ നിതാന്ത ജാഗ്രത കാണിക്കുമ്പോൾ നമ്മുടെ വിജയ പരാജയങ്ങളെ പ്രധാനമായും തീരുമാനിക്കുന്ന ആത്മാവിന്റെ ശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള ശ്രദ്ധ കുറഞ്ഞു പോകുന്നിടത്താണ് അള്ളാഹുവിന്റെ ഔലിയാക്കളെ അനുസ്മരിച്ചുകൊണ്ടുള്ള ഇത്തരം പരിപാടികൾ പ്രസക്തമായി തീരുന്നത്. നമ്മളെ വീട്ടിൽ ചെന്ന് ആൾമറ തുറന്നു നോക്കിയാൽ അവിടെ ധാരാളം സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, സോപ്പ്, സുഗന്ധദ്രവ്യങ്ങൾ, ഉടയാടകളുടെ എണ്ണം. ഇന്ന് നമുക്ക് ആർക്കും അറിയില്ല ഒരാൾക്ക് എത്ര ഡ്രസ്സ് ഉണ്ട് എന്നുള്ളത് നിന്ന നിപ്പിൽ നിന്ന് പറയാൻ പറ്റൂല, അത്രയുണ്ട് ചെരുപ്പ്. ഇങ്ങനെ നമ്മളെ ശരീരത്തിന്റെ അലങ്കാരത്തിനു വേണ്ടി വിലപിടിപ്പുള്ള ഒരുപാട് ആഭരണങ്ങൾ അടക്കം വാങ്ങിവെച്ചിട്ടുണ്ട്. ആരോഗ്യത്തിനു വേണ്ടി നമ്മൾ ആഹാരം കഴിക്കുന്നുണ്ട്. നടന്നും മറ്റും നമ്മൾ വ്യായാമം ചെയ്യുന്നുണ്ട്, മരുന്ന് കുടിക്കുന്നുണ്ട്, ഇതൊക്കെ നമ്മൾ ചെയ്യുന്നു. എന്നാൽ ആത്മാവിന്റെ പരിരക്ഷയ്ക്ക് വേണ്ടി, ആത്മീയതയുടെ അഭിവൃദ്ധിക്ക് വേണ്ടി
നമ്മൾ ചെയ്യുന്ന കാര്യം ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതിനെ അപേക്ഷിച്ച് വളരെ വളരെ കുറവാണ്. അവിടെയാണ് മഹാന്മാർ നമ്മൾ ഓർമ്മപ്പെടുത്തിയത്, ഓ ഭൗതിക ശരീരത്തെ പരിപാലിക്കുന്ന മനുഷ്യ, തീർത്തും അത് നശിച്ചു പോകുമെന്ന് നിനക്ക് ഉറപ്പാണ്. ഇന്നല്ലെങ്കിൽ നാളെ മണ്ണോട് ലയിച്ചു ചേരാനുള്ളതാണെന്നത് തീർച്ചയാണ്. എന്നിട്ടും അതിൻ്റെ അലങ്കാരത്തിന് വേണ്ടി, അതിൻ്റെ പ്രൗഢിക്ക് വേണ്ടി, ആരോഗ്യത്തിന് വേണ്ടി നീ എത്രമാത്രം ചെലവ് ചെയ്യുന്നു, ശ്രദ്ധ പുലർത്തുന്നു. അതേ സമയത്ത് നീ ഒന്ന് തിരിഞ്ഞു നോക്കണം. എന്നിട്ട് നിന്റെ ആത്മാവിലേക്കൊന്ന് മുന്നിട്ട് അതിൻ്റെ അലങ്കാരവും സൗന്ദര്യവും നീ പൂർത്തീകരിക്കണം. കാരണം നീ ഒരു യഥാർത്ഥ മനുഷ്യനായിത്തീരുന്നത് നിന്റെ ആത്മാവ് കൊണ്ടാണ്, ശരീരം കൊണ്ടല്ല. അല്ലാഹു ഒരാളെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതിന്റെ മുന്നോടിയായി നമ്മളെ തൂക്കി നോക്കൂല. രണ്ട് ഇന്ത്യയിലുള്ളവൻ സ്വർഗത്തിൽ ജന്നാത്തുൽ ഫിർദോസിൽ, ഒരു ഇന്ത്യയിലുള്ളവൻ ജന്നാത്ത് ആദിന്. അങ്ങനെ തൂക്കത്തിനനുസരിച്ചല്ല സ്വർഗം തരിക. വണ്ണം അളന്നിട്ടുമല്ല, നീളം നോക്കിയിട്ടുമല്ല, സൗന്ദര്യം നോക്കിയിട്ടുമല്ല. അവിടെ സലാമത്ത് കിട്ടുന്നത് ആത്മീയമായ വിശുദ്ധി ആരാണോ കൈവരിച്ചത് അവനാണ്. ആത്മാവിന്റെ വിമലീകരണമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനെന്താണ് ഈ ആത്മാവ്? നമുക്കതിനെ കുറിച്ച് വല്ലതും അറിയോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്, യസ്അലൂനക അനിർറൂഹി ഖുലിർ റൂഹു മിൻ അംരി റബ്ബീ വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീലാ. ആത്മാവിനെ സംബന്ധിച്ച് ജനങ്ങൾ അങ്ങയോട് ചോദിക്കും, നബിയെ, അവരോട് പറഞ്ഞേക്കുക, അർറൂഹു മിൻ അംരി റബ്ബീ, ആത്മാവ് ആത്മാവ് എന്ന് പറയുന്നത് എന്റെ രക്ഷിതാവായ അല്ലാഹുവിന്റെ നിയന്ത്രണത്തിൽപ്പെട്ട ഒരു സംഗതിയാണ്. അതിൻ്റെ നിയന്ത്രണം അല്ലാഹുവിന്റെ പരിധിയിലാണ് എന്ന് നിങ്ങൾ അവരോട് പറഞ്ഞേക്കുക. അപ്പൊ സ്വാഭാവികമായും നമ്മളെ മനസ്സിൽ നിന്ന് ഒരു ചോദ്യം വരും, അതെന്താ അങ്ങനെ ഒരു സാധനം? നമുക്കൊന്നും അറിയാതെ അള്ളാഹ്ക്ക് മാത്രം അറിയുന്ന ഒരു സംഗതിയോ? അതെ. അതിന്റെ ഉത്തരമാണ് അള്ളാഹു തുടർന്ന് പറയുന്നത്, വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീലാ. ആത്മാവിനെ പറ്റി മാത്രമല്ല, അള്ളാഹുവിന്റെ അറിവിൽ പെട്ട കാര്യങ്ങളിൽ നിന്ന് വളരെ പരിമിതമായത് മാത്രമേ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളൂ. നിങ്ങൾക്ക് അറിയാത്തതല്ലേ ഇവിടെ കൂടുതൽ, അറിയുന്നത് വളരെ കുറവല്ലേ? നമുക്ക് അറിയാനും മനസ്സിലാക്കാനുമുള്ള ആയുധം നമ്മുടെ പഞ്ചേന്ദ്രിയമാണ്. കണ്ടറിയ, തൊട്ടറിയ, മണത്തറിയ, രുചിച്ചറിയ, കേട്ടറിയ, ഇതിലൂടെയാണല്ലോ നമ്മൾ ഒരു കാര്യത്തെ അറിയുന്നത്. ഇതെത്രമാത്രം പരിമിതമാണ് ഈ പഞ്ചേന്ദ്രിയങ്ങൾ. നമ്മുടെ ശരീരത്തിൽ കോടിക്കണക്കിന് ജീവികൾ ജീവിച്ചു പോകുന്നുണ്ട്. നമ്മളൊരു ജീവിയാണ് മനുഷ്യൻ. എന്നാൽ ഒരു മനുഷ്യന്റെ ശരീരത്തെ ആശ്രയിച്ച് എത്ര കോടി ജീവികളുണ്ട്? ഒരു മനുഷ്യന്റെ മുഖത്ത് 10,000 ജീവികൾ താമസിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് നമ്മളെ കണ്ണിന്റെ കാഴ്ച അള്ളാഹു പരിമിതപ്പെടുത്തിയതിനാൽ നമ്മളൊക്കെ അടുത്തടുത്തിരിക്കുന്നു. ഭാര്യയും ഭർത്താവും ഒക്കെ അടുത്ത് നിൽക്കുന്നു. നമ്മളെ കണ്ണിന് അള്ളാഹു തആല എങ്ങാനും ഇന്നുള്ളതിനേക്കാൾ മൂർച്ച നൽകിയിരുന്നെങ്കിൽ ഒരു ഭാര്യയും ഭർത്താവും അടുക്കൂല. കാരണം ഇവരൊക്കെ മുഖത്തുനിന്ന് ഇങ്ങനെ ഇങ്കിലാപുളിക്കണം, ഇങ്ങനെ കാണും ഈ ജീവികളെ. നമ്മൾ പാകെ കാണുന്നത് ഈ പേനെ പോലത്തെ ജീവികളെ മാത്രമാണ്. കണ്ണുകൊണ്ട് നോക്കിയാ കാണും.
നമ്മളെ രക്തത്തിൽ എത്ര കോടിക്കണക്കിന് ജീവികളുണ്ട്. അപ്പൊ അള്ളാഹു നമുക്ക് തന്ന അറിവ് അതിന്റെ കഴിവൊക്കെ വളരെ ചെറുതാണ്. ആത്മാവ് മനുഷ്യന്റെ പരിധിയിൽപ്പെട്ട കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഇന്ന് വരെ ആത്മാവിനെ സംബന്ധിച്ച് ഒരു രാസപരമായ പരിശോധന നടത്താനോ അതിനെ സംബന്ധിച്ച് ഒരു ഡോക്ടറേറ്റ് നേടാനോ ആർക്കും സാധിച്ചിട്ടില്ല. കാരണം മനുഷ്യരുടെ ഗവേഷണ നിരീക്ഷണങ്ങൾക്ക് വഴങ്ങുന്ന ഒന്നല്ല ആത്മാവ്. പിന്നെ ഈ ആത്മാവിനെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കുക? ആത്മാവിനെ സംബന്ധിച്ച് അല്ലാഹുവും അവന്റെ റസൂലും, അല്ലാഹുവിൽ നിന്ന് വിവരം കിട്ടിയ ആളാണല്ലോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവര് എന്താണോ പറഞ്ഞത് അത് നമുക്ക് വിശ്വസിക്കാം, അംഗീകരിക്കാം. അതിന്റെ അപ്പുറത്തേക്ക് നമ്മുടെ ഗവേഷണങ്ങൾക്ക് പഴുതില്ലാത്ത ഒരു പ്രതിഭാസമാണ് മനുഷ്യന്റെ ആത്മാവ്. അല്ലാഹുവും റസൂലും ആത്മാവിനെ സംബന്ധിച്ച് പറഞ്ഞ കുറെ കാര്യങ്ങൾ നമുക്കറിയാം. നമ്മൾ വിശ്വസിച്ച് വരുന്ന പഠിച്ചു വരുന്ന കാര്യങ്ങളാണ്. അതിലൊന്നാണ് നമ്മുടെ ഈ ഭൗതിക ശരീരത്തെ സൃഷ്ടിക്കുന്നതിൻ്റെയും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ആത്മാവിനെ പടക്കപ്പെട്ടു എന്നത് ഖുർആൻ നമ്മളെ പഠിപ്പിച്ച ഒരു സംഗതിയാണ്. അബുൽ ബഷർ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുതുകിൽ നിന്ന് ഖിയാമത്ത് നാൾ വരെ പിറക്കാൻ പോകുന്ന മനുഷ്യരുടെ ആത്മാവുകളെ പുറത്തു കൊണ്ടുവന്നു ചില പ്രതിജ്ഞ അല്ലാഹു ചെയ്യിപ്പിച്ച സംഭവം ഖുർആൻ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ആത്മാവിനെ പറ്റിയുള്ള അറിയുന്ന ഒരു വിവരം അതാ, ശരീരം പടക്കുന്നതിന് മുമ്പ് ആത്മാവിനെ പടച്ചിട്ടുണ്ട്, ആലമുൽ അർവാഹ് നേരത്തെ ഉണ്ട്. ഇമാം ബുഖാരി അവിടുത്തെ സുഹീർ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ വന്നിട്ടുണ്ട്, ആ ആത്മാവ് ഒരു മനുഷ്യന്റെ ശരീരത്തിലേക്ക് സന്നിവേശിപ്പിക്കപ്പെടുന്നത് മാതാവിന്റെ ഗർഭാശയത്തിൽ 120 ദിവസം പൂർത്തിയാകുന്ന അന്നാണ്. അന്നാണ് നേരത്തെ പടക്കപ്പെട്ട ആത്മാവിനെ നമ്മളെ ശരീരത്തിലേക്ക് കടത്തിവിടുന്നത്. അത് ആത്മാവിനെ സംബന്ധിച്ച് നമുക്കറിയാവുന്ന മറ്റൊരു വിവരമാണ്. ഈ ആത്മാവിന്റെ രസതന്ത്രം നമുക്കറിയില്ല, അതിന്റെ ഘടനകൾ എന്തൊക്കെയാണ് നമുക്കറിയില്ല. ആത്മാവിനെ കുറിച്ചുള്ള ചില വിവരങ്ങളാണ് നമുക്കറിയുന്നത്. ഈ ആത്മാവ് മനുഷ്യ ശരീരത്തിൽ പ്രവർത്തിക്കുന്നു. അവൻ ജീവിക്കുന്ന കാലത്ത് ആ സമയത്തു തന്നെ അതിന് ശരീരത്തിന്റെ നിയന്ത്രണം വിട്ടുകൊണ്ട് തന്നെ ചില ക്രയവിക്രയങ്ങളൊക്കെ അതിനുണ്ട്. സുഹൈൽ ബുഖാരിയിൽ തന്നെ വന്ന ചില റിപ്പോർട്ടുകൾ കാണാം. തങ്ങൾ പറയുന്നു, ആത്മാവുകൾ പരസ്പരം സൗഹൃദമുള്ള സേനയാണ്, പരസ്പര ബന്ധമുള്ള സൈന്യങ്ങളാണ്. ആത്മാവുകൾ പരസ്പരം അറിഞ്ഞവരുണ്ടെങ്കിൽ, പരസ്പരം യോജിച്ചവർ, പൊരുത്തമുള്ള ആത്മാവുകൾ, അവര് യോജിക്കും. അത് ഉണർവിലും ഉണ്ടാകും, ഉറക്കത്തിലും ഉണ്ടാകും. പരസ്പരം വിയോജിപ്പുള്ള ആത്മാവുകൾ അവര് വഴി പിരിഞ്ഞു പോകും. അവരെ കൂട്ടിച്ചേർത്താലും അവരൊന്നിച്ചു നിൽക്കൂല. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഇഹ്യാ ഉലുമുദ്ദീന്റെ ചില ഭാഗങ്ങളിൽ ഈ വിഷയം നന്നായി സമർത്ഥിക്കുന്നുണ്ട്. ആത്മാവിന്റെ അത്ഭുതകരമായ ചില കാര്യങ്ങൾ ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ നമുക്ക് കാണാൻ കഴിയും. ചില ആളുകളെ ഭാര്യ ഭർത്താക്കന്മാരായി കൂട്ടിച്ചേർത്തു കൊടുത്തു. രക്ഷിതാക്കൾ മഹല്ല് നേതൃത്വത്തിന്റെ ഉലമാഇന്റെ സാന്നിധ്യത്തിൽ നിക്കാഹ് ചെയ്തു കൊടുത്തതാണ്. പക്ഷേ അവര് എങ്ങനെയായിട്ടും മനസ്സുകൊണ്ട് പൊരുത്തപ്പെടുന്നില്ല. അങ്ങനെ ചിലരുണ്ടാവും. ചില ആൾക്കാരിങ്ങനെ സഹിച്ച് സഹിച്ച് പോയി പോയി 10 കൊല്ലോ 20 കൊല്ലോ ഒക്കെ ഉണ്ടാ പിന്നെ തൊലാക്കല്ലി പോവാ. എന്നിട്ട് പറയും, ഞങ്ങൾ അന്നേ യോജിപ്പിലല്ല എന്ന് പറയും കുറേ കാലം കഴിഞ്ഞിട്ട്. ഇത് ഭൗതികമായി കാണുന്ന ആളുകൾക്ക് യാതൊരു പ്രശ്നവും അവരുടെ കാണൂല. പക്ഷെ അവരുടെ ആത്മാവുകൾ തമ്മിൽ എന്തില്ലാത്തോണ്ട, പൊരുത്തില്ലാത്തോണ്ട, അതാവുമാ തനാക്കറമിൻഹായ്തലഫ്. അതേ സമയത്ത് ഇണക്കമുള്ളവരാണെങ്കിലോ അവർ നല്ല പൊരുത്തണ്ടാവും. അങ്ങനത്തെ ഇണക്കമുള്ള ആത്മാവുകൾ അത് മനുഷ്യരുടെ കൂട്ടത്തിലും അല്ലാത്ത കൂട്ടത്തിലും ഒക്കെ ഉണ്ടാവും.
ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒരു സംഭവം പറയുന്നുണ്ട്. മക്കയിൽ തമാശ പറയുന്ന ഒരു പെണ്ണുണ്ടായിരുന്നു. എല്ലാ നാട്ടിലും ഉണ്ടാകും കുറച്ച് തമാശ പറയുന്ന പെണ്ണുങ്ങളും കുറച്ച് തമാശ പറയുന്ന ആണുങ്ങളും. ഈ കല്യാണ രാത്രിയൊക്കെ ഹയാത്താകണമെങ്കിൽ ഓലുണ്ടാവണം. അവർ വന്നിരുന്നു ഉറക്കം വയ്ക്കുന്ന ആൾക്കാർക്കൊക്കെ അവരെ രസിപ്പിച്ചും ചിരിപ്പിച്ചും ഇങ്ങനെ നിന്നാലാണ് ആ ബാക്കി പണിയൊക്കെ നടക്കുക. അതിന് അള്ളാഹു തആല എല്ലാ നാട്ടിലും ഒരു മൂന്നാലാളിടും, ഇവിടെ ഉണ്ടാവും, അത് പേര് പറയണ്ട. അങ്ങനെ തമാശ പറയുന്ന ആള്, ഇതുപോലെ തമാശ പറഞ്ഞ് എല്ലാരെയും ചിരിപ്പിക്കുന്ന ഈ സ്ത്രീ മദീന സന്ദർശിക്കാൻ വേണ്ടി വന്നു. അങ്ങനെ അവര് അന്നൊന്നും ഇന്നത്തെ മാതിരി ഹോട്ടൽ സംവിധാനമല്ല. മദീനയിൽ വരുന്നവരൊക്കെ താമസിപ്പിക്കല് മദീനക്കാരായ ആളുകൾ അവരെ വീട്ടിലാണ്. സിയാറത്തിന് വരുന്നവരെയും മറ്റൊക്കെ അവരെ വീട്ടിൽ സൗകര്യം ചെയ്തു കൊടുക്കല. അങ്ങനെ ഈ സ്ത്രീ ആയിഷ ബീവി റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് ചെന്നു. ഈ തമാശക്കാരി മക്കയിലെ, ആയിഷ ബീവി മദീനയിലാണുള്ളത്, അവിടുന്ന് വലിയ തമാശ പറഞ്ഞ് ആയിഷ ബീവിനും ചിരിപ്പിച്ചു. ഒരുവിധം തമാശക്കൊന്നും ചിരിക്കാത്താണ്, ആയിഷ ബീവിനും ചിരിപ്പിച്ചു. അപ്പൊ ആയിഷ ബീവി റളിയല്ലാഹുവിനെ ചോദിച്ചു, അല്ല നീ ഇവിടെ വന്നിട്ട് എവിടെ താമസിക്കണേ എന്ന് ചോദിച്ചു. അപ്പൊ ആ സഹോദരി ഒരു പെണ്ണിന്റെ പേര് പറഞ്ഞു. ആ പെണ്ണാരാന്ന് നിങ്ങള്? അത് മക്കയിലെ വിറ്റുകാരിയാണ്, അല്ല മദീനയിലെ തമാശക്കാരിയാണ്. അപ്പൊ മദീനയിലെ തമാശക്കാരിന്റെ വീട്ടിലാണ് ആര് എത്തിപ്പെടുന്നത്? മക്കയിലെ തമാശക്കാരി. ഉടനെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, സദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് എത്ര വാസ്തവമാണ്. അൽ അർവാഹു ജുനൂദും മുജന്നദ ഫമാ തആറഫ മിൻഹാ ഇഖ്തലഫ വമാ തനാകറ മിൻഹാ ഇഖ്തലഫ. ആത്മാവുകൾ പരസ്പരം പൊരുത്തുള്ളവരുണ്ടാവും. ഇത് ഒരേ സ്വഭാവമുള്ള ഓലാണ് വേഗം തയ്യ ഒന്നിക്ക്. അത് എങ്ങനെങ്കിലും എത്തി ഓല കമ്പനിയിൽ ഓല് വന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യം എന്താന്ന് നിങ്ങള്, നമ്മൾ നല്ലവനാണോ ചീത്തയാണോ എന്ന് അറിയാൻ നമ്മളെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സ് ആരാ നോക്കിയാ മതി. നമ്മളെ സ്വഭാവം നമ്മളെപ്പോഴും ഞാൻ ഉഷാറാന്നേ പറയുള്ളൂ. മറ്റവനെ അളക്കുമ്പോഴാണ് ശരിക്കും ഒരാളെ നമുക്ക് അളക്കാൻ പറ്റുക. അപ്പൊ നമ്മൾ നന്നായി കൂട്ടുകെട്ടി നടക്കുന്ന ആളെ ശരിക്കും നമുക്ക് വേണം മനസ്സിലാവും ഓന്റെ വീക്ക്നെസ്സുകളും ഓന്റെ പോരായ്മകളും ഒക്കെ. അവനുമായിട്ടാണോ നമുക്ക് നല്ല അടുപ്പമെങ്കിൽ നമുക്ക് അളക്കാം ഞാനും ഏകദേശം എങ്ങനെയാണ്, ഇവന്റെ മാതിരിയാണ്, എന്റെയോ എന്റെ ഒക്കെ മനസ്സൊരുപോലെയാണ്. നമ്മൾ ആരോടാണോ ഏറ്റവും അടുത്ത് കൂട്ടുചേരുന്ന വെച്ചാൽ അവരെ സ്വഭാവക്കാരായിരിക്കും നമ്മൾ. അതുകൊണ്ട് ആ മുത്തനബി പറഞ്ഞത്, അൽ മർഉ അലാ ദീനി ഖലീലിഹി ഫല്യൻദുർ അഹദുക്കും മൻ യുഖാലിലു. ഏതൊരു മനുഷ്യനും തന്റെ കൂട്ടുകാരന്റെ സംസ്കാരത്തിലായിരിക്കും, മത രീതിയിലായിരിക്കും ഉണ്ടാകുക. അതുകൊണ്ട് ആരോടാണ് നിങ്ങൾ കൂട്ടുചേരുന്നതെന്ന് നന്നായി ശ്രദ്ധിച്ചു കൊള്ളട്ടെ. ഈ ആത്മീയമായ അടുപ്പം കാരണമാണ് ഈ കൂട്ടുകെട്ടുണ്ടാവുന്നത്, ഈ ഇണപ്പൊരുത്തുണ്ടാവുന്നത്. അങ്ങനെ പൊരുത്തില്ലാത്തോൽ എന്ത് ചെയ്യും? വഴി പിരിഞ്ഞു പോവുകയും ചെയ്യും. മഹാനായ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു ഒരിക്കലിങ്ങനെ ഇരിക്കുമ്പോ ഒരു പ്രാവും ഒരു കാക്കയും വളരെ ഇണക്കത്തോടെ ഒന്നിച്ച് ഇര തേടുന്നത് കണ്ടു. മഹാൻ അത്ഭുതപ്പെട്ടു പോയി. ഇത് സംഭവിക്കാൻ പാടില്ലല്ലോ. സാധാരണ ഈ കാക്ക പ്രാവിനെ കണ്ടാല് അതിന്റെ പിന്നാലെ കൂടി കൊത്തി ഓടിക്കാച്ചി. ഇത് ഇവര് രണ്ടാളും ഭയങ്കര ഐക്യത്തിലാണ്. അപ്പൊ മഹാൻ പറഞ്ഞു, ഇത് സംഭവിക്കാൻ പറ്റാത്തതാണ്, എന്താണെന്നറിയില്ല. പിന്നെ രണ്ടും കൂടെ അങ്ങ് പറന്നു പോയപ്പം മഹാന് മനസ്സിലായി എന്താണ് ഇവര് യോജിക്കാനുള്ള കാരണം. രണ്ട് പക്ഷിയും കാക്കയും ഈ പ്രാവും ചെറുകൊടിയന്മാരാ. മഹാൻ പറഞ്ഞു, അവിടെയാണ് അവരണ്ടാളും ഐക്യപ്പെട്ടത് എന്ന്. ഒരു യോജിക്കാൻ ഒരു പോയിന്റ് ഉണ്ടാവും, ഒരു വികലാംഗ അസോസിയേഷൻ ഉണ്ടാക്കിയതാ. അങ്ങനെയാണ് ഈ രണ്ട് പക്ഷികളും യോജിക്കണം. അപ്പൊ ഓരോരുത്തരും ഒരാളോട് കൂട്ടുചേരുന്നുണ്ടെങ്കിൽ, ചേർന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ, അവരുമായുള്ള മാനസികമായ ആത്മീയമായ അടുപ്പത്തിന്റെ ഭാഗമായിരിക്കും. അതുകൊണ്ട് നല്ല മനുഷ്യരോട് സ്നേഹവും അടുപ്പവും നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമുക്കതൊരടയാളമാണ്, നമ്മൾ ആത്മീയതയുള്ളവരോട് നമുക്ക് നമ്മളെ ഹൃദയബന്ധമുണ്ട് എന്നതിൻ്റെ അടയാളം.